ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും സരസ്വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം മഴക്കാലമൊക്കെ വന്നു അല്ലേ. ഇതേപോലെ നമുക്ക് നമ്മുടെ പൂക്കൾ, അതായത് കൂടുതലായിട്ട് ബോൾസം പ്ലാന്റിനെയാണ് മഴക്കാലം കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഇഷ്ടംപോലെ പൂക്കൾ നശിച്ചു പോവും, അതേപോലെ തന്നെ ചെടിയെ പെട്ടെന്ന് അഴുകിപ്പോകാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് മഴക്കാലം. പക്ഷേ ചെടികൾക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ ഈ മഴക്കാലമേ. കാരണം ഇതേപോലെ നല്ല കരുത്തായിട്ട് അവരുടെ തണ്ടുകളും ഇലകളൊക്കെ നിൽക്കുന്ന ഒരു അടിപൊളിയൊരു സീസണാണ് ഈ ഒരു മഴക്കാലം. എന്നാലും നമ്മൾ കുറച്ചൊരു ശ്രദ്ധ ചെടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവ നാശമായി പോകാനും ഇടയുണ്ട്. അപ്പം ഈ ചൈനീസ് ബോൾസത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ കാര്യം പറയുമ്പോൾ, നമ്മൾ ഈ ഒരു ചൈനീസ് ബോൾസത്തിൻ്റെ അത്യാവശ്യം ഒരു നമ്മളൊരു ചെടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ല മൂത്ത തണ്ടുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ഓൾറെഡി പൂക്കളെല്ലാം വന്ന് ഒരു മുക്കാൽ ഭാഗം പൂക്കളൊക്കെ തന്ന് അത് തീർന്ന, അതായത് തണ്ടൊക്കെ ഇതേപോലെ മൂത്ത് നിൽക്കുന്ന, അതായത് മുകൾ ഭാഗത്തോട്ട് മൂത്ത് നിൽക്കുന്ന ചെടികളുടെ തണ്ടുകളെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക അല്ലെങ്കിൽ ബ്ലേഡോ അല്ലെങ്കിൽ എന്താണോ കത്തിയൊക്കെ ആണെങ്കിൽ നിങ്ങളതൊന്ന് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഇതിന് ചീച്ചിൽ അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു സാധ്യതയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി നല്ലൊരു പോട്ടി മിക്സ്, അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് കുറച്ച് ഉമ്മി. ഉമ്മി കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉമ്മി എടുക്കുക, നെല്ലിൻ്റെയൊക്കെ അത് എടുക്കുക, അല്ലെങ്കിൽ ചകിരിച്ചോറാണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ചാണകം, പിന്നെ നമ്മുടെ മണ്ണ്, മണൽ, ഇവയെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം, നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഈ ചൈനീസ് ബോൾസം ചെടികൾ നടേണ്ടത്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനിയിപ്പം ചെടിക്ക് എന്തെങ്കിലും അഴുകലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഈ ചെടിയുടെ ചോടൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നമ്മുടെ ചോട്ടിൽ, ഇതിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ചെടിയുടെ അടിഭാഗത്ത് നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കണം. കാരണം ഇങ്ങനെ കമ്പ് ചീയൽ അല്ലെങ്കിൽ ചുവട് ചീഞ്ഞ് പോകുന്നൊരു രോഗം ഇതിനെ ഏറ്റവും കൂടുതലായിട്ട് പറ്റുന്നതാണ്. അതുകൂടാതെ ഈ വെള്ളമൊന്നും നമ്മുടെ ഈ പോട്ടിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കവറുകളിലൊക്കെ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഹോൾസൊക്കെ, ഇതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കിയിട്ട് ഈ ഹോൾസൊക്കെ ഒന്ന് വലുതാക്കണം. ഇല്ലെങ്കിൽ അതൊക്കെ ചിലപ്പം ഇപ്പോൾ കുറേ പഴകിയ ചെടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വേരൊക്കെ വന്നിട്ട് അതൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നമ്മളൊന്ന് വലുതാക്കണം. നന്നായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹോളുകളാക്കി കൊടുക്കുക. അതിലൂടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ പുറത്തോട്ട് പോകാനുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു സംവിധാനം നമ്മൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അത് പ്രത്യേകം നമ്മൾ എല്ലാ ചെടികൾക്കും ചട്ടികൾക്കും ഉറപ്പാക്കണം. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചെടിയുടെ പിന്നെ വേരൊക്കെ ചീഞ്ഞ് ചെടി പെട്ടെന്ന് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെടിയുടെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കളകളൊക്കെ ഉണ്ടെങ്കിൽ കളകളൊക്കെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം, അതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം, നമ്മൾ മാസത്തിലൊരിക്കൽ, അതായത് നമ്മൾ ചെടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചെടികൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഫംഗിസൈഡും അതേപോലെ തന്നെ ഇൻസെക്ടിസൈഡും അത് എന്തായാലും മാസത്തിലൊരിക്കൽ ഉപയോഗിക്കണം. സാധാരണയായിട്ട് ഞാൻ കൊടുക്കുന്നത് സാഫ് എന്ന് പറയുന്ന, അതെ ഇതാണ് സാഫ്, ഈ ഒരു ഫംഗിസൈഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഏകദേശം 100 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 250-ൻ്റെയാണ്. അത് നമ്മളെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പുറകിലുണ്ട്. സാധാരണ 100 ഗ്രാമിൻ്റെയൊക്കെ ആണെങ്കിൽ, നമുക്ക് കുറേ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് 50 ലിറ്റർ വെള്ളത്തിലാണ് 100 ഗ്രാം ഫുള്ളായിട്ട് ഈ ഒരു പാക്കറ്റ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അതേസമയം നമ്മളിപ്പോൾ ചെറിയ കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് 2 ഗ്രാം എടുക്കുക. അതിനുശേഷം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇൻസെക്ടിസൈഡും കൂടി എടുക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഏറ്റവും നല്ലത് ഇൻസെക്ടിസൈഡൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അതും അതേപോലെ തന്നെ 2 ml 1 ലിറ്റർ വെള്ളത്തിലോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനുശേഷം ഈ കാണുന്ന പോലെ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമ്മളെപ്പോഴും ഒരു മാസത്തിൽ ഒരു തവണ എന്തായാലും ഒഴിച്ചു കൊടുക്കണം. എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻസെക്ടിസൈഡൊക്കെ ഉള്ളതുകൊണ്ട് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നതാണ് പുഴുക്കൾ. പുഴുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തീർക്കും. അങ്ങനെ നമ്മളത് ആ ഒരു ക്രമീകരണം നടത്തുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കളകളൊക്കെ ഇളക്കി അതിൻ്റെ ചോടൊക്കെ നമ്മളൊന്ന് ഇളക്കിയതില്ലായിരുന്നോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേപ്പിൻ പിണ്ണാക്കാണെങ്കിലും നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. ഒരു കാരണവശാലും അധികം ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഈ ഒരു സമയത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതേപോലെയുള്ള ബോൾസം ചെടികളുടെ തണ്ടിന് വളരെ ശക്തി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവ നാശമാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏകദേശം മഴക്കാലത്ത് നമ്മൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെടിയെ നന്നായിട്ട് പരിപാലിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.